Hello, assalamu alaikum. Welcome back to my channel. In this video, I share two recipes. We will share the fridge in the comments. Simple light and dark material with a tick good sandwich. When keeping a bread in the little in Ethiopola in the Gilakaki cell, other lamb sandwich anatom. And other radia kitinder, pinna, other good and general robust apple and gooda, they pola cut it, other gooda which would canander. Pinna, when Kapodaway ravel a breakfast, I can buy a muddila gota the lanata. Abum in the Gilan the Kaikian or Nathan Vilay Gitalana. Maximum, അവന് എന്താണോ രാവിലെ പറയുന്നത് അത് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാറുണ്ട് അതാകുമ്പോൾ വലിയ അടങ്ങരില്ലാതെ കഴിച്ചോളില്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് അവൻ അത് കഴിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഇതേ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഐറ്റം ട്രൈ ആക്കലാണ് ട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ആക്കുന്നത് ഞാൻ തലേന്ന് തന്നെ 250 ഗ്രാം കടല സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു റെസിപ്പി ഞാൻ എനിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ട്ടോ ഉമ്മ ഈയിടെ പുറത്തു പോയ സമയത്ത് ഒരു ചെറിയൊരു കടയിൽ നിന്ന് തട്ട് കടയിൽ നിന്ന് ഇത് ഈയൊരു ഐറ്റം കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചപ്പോൾ ഉമ്മക്ക് നല്ല ഇഷ്ടമായി തട്ട് കടയിലൊക്കെ പിന്നെ ലൈവായിട്ടാണല്ലോ അവരുണ്ടാക്കുക അപ്പോൾ അവരുണ്ടാക്കുന്ന സമയത്ത് വെറുതെ ഉമ്മ നോട്ട് ചെയ്തിട്ട് വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കിയിട്ട് സക്സസ് ആയപ്പം അത് എന്നോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു അങ്ങനെ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ള മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് തലേന്ന് കടല വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കടല ഒന്ന് വേവിച്ചെടുക്കണം ഇതൊരു അഞ്ചാറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതിട്ടോ അതിനായിട്ട് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ടാക്കിയെടുക്കണം ഞാനിവിടെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി വലിയ അല്ലിയാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ പിന്നെ പച്ചമുളക് ഞാനൊരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം എരിവ് വേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര എടുത്തിട്ടുള്ളത് പിന്നെ ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പം വന്നിട്ട് എടുത്തിട്ടുള്ളത് ഉള്ളി അതുപോലെ തന്നെ ഞാൻ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി ഈ വെജിറ്റബിൾസ് ഒക്കെ ചെറുതാക്കി ഒന്ന് കട്ടാക്കി എടുക്കലാണ് കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും നമ്മളതിലൊരു കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡാക്കിയിട്ട് അങ്ങനെ ഒരുപാട് റീച്ചൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ കണ്ട ആളുകളിൽ ഒരുപാട് പേർ അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട് കമൻറ്റിൽ ഒരു കമൻ്റ് ഒഴികെ ബാക്കി എല്ലാ കമൻസും എനിക്ക് പോസിറ്റീവായിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ആ ഒരു കമൻറ്റിന് റിപ്ലൈ കഴിഞ്ഞ വീഡിയോയിൽ തന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന രീതിയിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെന്നുള്ളത് പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ഇട്ടിട്ടുള്ള കമൻറ്റ് വായിച്ചിട്ട് സത്യം പറയാമല്ലോ എനിക്ക് എത്രത്തോളം സന്തോഷമായിരുന്നു അറിയോ കാരണം നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് തന്നിട്ടുള്ളത് ഇനി മുന്നോട്ട് വീഡിയോ ചെയ്യാനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് എന്തെങ്കിലും വന്നാലും അത് പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളെ സമാധാനിപ്പിക്കാൻ നമ്മുടെ ബാക്കിൽ കുറേ പേരുണ്ടെന്ന് ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ അതും എനിക്ക് വന്നു കേട്ടോ അത് നിങ്ങളോട് എങ്ങനെയാണ് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം നിങ്ങൾ ഓരോരുത്തരെ കമൻസും വായിച്ചപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനൊരു കമൻ്റ് ഇടാനും ടൈം കണ്ടെത്തിയല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞത് കേട്ടോ
എന്തായാലും നിങ്ങൾ ഇട്ടിട്ടുള്ള കമൻറ്റിന് എല്ലാവർക്കും ഞാൻ അതിൽ റിപ്ലൈ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഇമോജി മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൽ ആകെ ഒരൊറ്റ കമൻറ്റ് മാത്രമേ ബാഡായിട്ട് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ആൾ തന്നെയാണ് കേട്ടോ ആ ഒരു കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ആ ഒരു കമൻറ്റിലും ആൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. എനിവേ ഞാൻ എന്തായാലും ഇനി അത് മൈൻഡാക്കുന്നില്ല. ഇനി അതിന് റിപ്ലൈ കൊടുക്കാമെന്നാൽ ആൾ വീണ്ടും വീണ്ടും ഓരോന്നിടും. പിന്നെ എന്തിനാ വെറുതെ, അവരെ പോലെ നമ്മളും ആവണ്ടല്ലോ. എന്തായാലും അതിൻ്റെ ഇടയിൽ നമ്മുടെ കടല റോസ്റ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ സ്പീഡായിട്ടൊന്ന് ജസ്റ്റ് പറയാം. ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അര ടീസ്പൂൺ ചിക്കൻ മസാലയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കടല റോസ്റ്റ് ചെയ്ത് റെഡി ആയിട്ടോ. പിന്നെ ഉള്ളി വല്ലാണ്ട് വെന്ത് പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല മസാല റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ലൊരു കട്ടനും കൂടെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിത് ട്രൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. എത്ര ഇഷ്ടണ്ട്? 100 എത്ര? 100 സത്യം പറ, സത്യം പറയ കോട്ടെ പറയുമല്ലോ. സത്യം പറ, എനിക്ക് 100 ഇഷ്ടണ്ട്. സത്യം ഇനി നല്ല നോക്കുവോ? എങ്ങനെ നോക്ക? എങ്ങനെ എങ്ങനെ നോക്കൂ? ഇതിൻ്റെ മുത്ത, ഏ മുത്ത കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറച്ച് പേരൊക്കെ സാനുവിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവൻ്റെ ഈ ഒരു ക്ലിപ്പ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ സാനു സ്കൂളിലേക്കൊക്കെ പോയിട്ടുണ്ട്. സാനുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതേ പെട്ടെന്ന് തന്നെ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കൂടെ ആക്കാൻ വേണ്ടി പോകലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കനൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസും ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. ഞാനൊരു വീഡിയോ കണ്ടിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ ലാസ്റ്റ് പറയട്ടോ. ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വറ്റൽമുളക്, മല്ലിച്ചപ്പ് ഇത്രയും മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് അത് ഓർമ്മയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ചിക്കനിൽ ഈ ഒരു അരപ്പ് ചേർത്തിട്ട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാനെന്തായാലും വെച്ചിട്ടില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കലാണ്. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ 2 പച്ചമുളക് നടുകേറിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടീൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു പച്ചമുളക് മാറിയിട്ട് അതൊന്ന് വെന്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത്
നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ള സമയത്ത് നമ്മളൊരു അര ടീസ്പൂൺ ചിക്കൻ മസാല ആയിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്തത്. ചിക്കൻ മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിത് അടപ്പൊന്ന് തുറന്ന് നോക്കിയ സമയത്ത് ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ. പിന്നെ ഇത് ഈ ഒരു ചിക്കന് വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോണ്ട. ഒരുപാട് കൂടി കഴിഞ്ഞാൽ കറി എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ കാരണം നല്ല കുറുങ്ങനെയായിരുന്നു കേട്ടോ ഞാനിത് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ വരട്ടിയതൊക്കെ ആക്കൂലേ, അപ്പം അതുപോലെയായിരുന്നു ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫൈനലായിട്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഒരു വീഡിയോ കണ്ടിട്ട് ട്രൈ ആക്കി നോക്കിയതാണ്. ഞാനിത് ട്രൈ ആക്കാനുള്ള കാരണം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ആക്കി നോക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെയാണ് ട്രൈ ആക്കിയത്. എന്തായാലും അടിപൊളി സാധനമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്ച്ചോറാണ് കേട്ടോ അന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രമെടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആർക്കും അറിയാത്തതായിട്ട് ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതേ ഞാനിപ്പം ആ ഒരു നെയ്യിലേക്ക് കുറച്ച് ഉള്ളിയും സ്പൈസസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ അതിലേക്ക് ഞാൻ എടുക്കുന്ന അരിൻ്റെ ഡബിളായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഞാനിതേ എൻ്റെ കിച്ചണിലുള്ള ഇങ്ങനത്തെ വുഡൻ ട്രേകളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഇടയിലൊരു കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് പൂപ്പലൊന്നും വരൂലേ, ക്ലീനാക്കി എങ്ങനെ വെക്കലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൂപ്പലൊക്കെ നല്ലോണം വരും കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലൊന്ന് ഞാനിതേ ഈ ഒരു ട്രാമൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ അതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ട്രാമലുള്ള പൂപ്പലും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യും, നല്ലൊരു ഗ്ലേസിങ്ങും വരും കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കൽ. ഇതുപോലെ ഇവിടെയുള്ള എല്ലാ വുഡൻ്റെ ഐറ്റംസുകളും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ഞാൻ എത്രയൊക്കെ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചാലും അതിൽ ഇടയ്ക്ക് ഇങ്ങനെ പൂപ്പലും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അതൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നത്. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്താൽ മാത്രമല്ല ഈ പൂപ്പലും കാര്യങ്ങളൊക്കെ വരിക, യൂസ് ചെയ്തിട്ടില്ലെങ്കിലും വരും, എന്തായാലും വരും. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ പിന്നെ ഓക്കെ ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ അതേ നമ്മളിപ്പം ഷുഗർ ടീ അങ്ങനത്തെ ഇതിനൊക്കെ വുഡൻ്റെ ലിഡാണല്ലോ, അപ്പോൾ അതിനൊക്കെ ഞാൻ ഇതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്യാം. അതുകൊണ്ട് നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ എപ്പോഴും. പിന്നെ അതേപോലെ ഈ ഒരു മൂന്ന് ജാർ സെറ്റ് എവിടുന്നാണ് വാങ്ങിയത് എന്നുള്ളത് കുറേ പേര് കമൻസിൽ ചോദിക്കാറുണ്ട്, അതിൻ്റെ ലിങ്കും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈയിടെ ആമസോണിലൊക്കെ ചെക്ക് ചെയ്തിട്ടും അത് കാണാനില്ല കേട്ടോ അതിൻ്റെ ലിങ്ക്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ഞാൻ നിങ്ങൾ ചോദിക്കുന്ന സമയത്തൊക്കെ നോക്കുന്നുണ്ട്. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതിപ്പോൾ കാണാനേ ഇല്ല ആമസോണിൽ. പിന്നെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കമൻസിൽ പിൻ ചെയ്തിടാം കേട്ടോ. പിന്നെ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും മതി, ടീ ജാർ സെറ്റ് എന്ന് അടിച്ചാൽ നിങ്ങൾക്കും കാണാനായിട്ട് പറ്റും. അത് ഞാൻ മുന്നേ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും വീണ്ടും കമൻസിൽ ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ഒരു വുഡൻ ട്രേയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയപ്പോൾ തന്നെ നമ്മൾ നെയ്ച്ചോറിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് അരിയൊക്കെ ഇട്ടിട്ട് നെയ്ച്ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞാൻ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകലാണ്. അപ്പോൾ ഇതേ നെയ്ച്ചോറും പിന്നെ ഇതേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഐറ്റമാണ് കേട്ടോ.
ഞാൻ പേരറിയാത്തതുകൊണ്ടാണ് ആ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടും നല്ല കോംബോ ആയിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം വേറെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് പേര് കമൻസിൽ നമ്മൾ ഫ്രിഡ്ജ് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫ്രിഡ്ജ്. ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ബ്രാൻഡ് തോഷിബ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. നമ്മൾ ഡബിൾ ഡോറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രിഡ്ജിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിതിൽ പറയുന്നുള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ദേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഡോർമല്ലേ ഇങ്ങനെ ഒരു ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ലോക്കിങ്ങിൻ്റെതും അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ, മോഡ് സെറ്റ് ചെയ്യാൻ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് പുറത്തുള്ള കാര്യങ്ങൾ. ഈ ഒരു സ്ക്രീനിലാണ് എല്ലാതും സെറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇനി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ തട്ടരുത് കേട്ടോ, കാരണം അതിൽ കാര്യമായിട്ട് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനങ്ങനെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ആളല്ല. എനിക്ക് ആവശ്യമുള്ള കുറച്ച് പച്ചക്കറികൾ മാത്രമാണ് എപ്പോഴും ഫ്രിഡ്ജിലുണ്ടാവുക, അല്ലാതെ ഒന്നും ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യുന്ന ആളല്ല കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അതേ 1, 2, 3, 4 തട്ട് വരുന്നുണ്ട്. പിന്നെ അടിയിലായിട്ട് 2 വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള 2 ബോക്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നട്സും കാര്യങ്ങളും ഈത്തപ്പഴം അങ്ങനത്തെ ഐറ്റംസിൻ്റെ കുറച്ച് പച്ചക്കറികളുണ്ട്. അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ മെയിനായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന എഗ്ഗാണ് കേട്ടോ, എഗ്ഗ് ഉണ്ട്. പിന്നെ അതെ ഈ ഒരു ബോക്സിലും കുറച്ച് പച്ചക്കറികളുണ്ട്. പിന്നെ അടിയിലായിട്ട് കുറച്ച് ഈത്തപ്പഴം, നട്സും അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഡോറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും എന്താപ്പം ഡോറിൻ്റെ ഭാഗത്ത് മുകൾ ഭാഗം നോക്കണം കേട്ടോ, അത് ഭയങ്കര മെസ്സിയായി കിടക്കുകയാണ്. ഞാൻ എന്തൊക്കെയോ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലയാളികളെ ഫ്രിഡ്ജ് തുറന്നാൽ മെയിനായിട്ട് ഉണ്ടാകുന്ന സാധനം തേങ്ങാമുറി, അത് ഇവിടെയുണ്ട് കേട്ടോ. ഇതില്ലാത്ത ഫ്രിഡ്ജ് ഉണ്ടാവില്ല എന്നല്ല നമ്മൾ മലയാളികളെ കൊണ്ട് കളിയാക്കുക. പിന്നെ ഇത് കുറച്ച് കുരുമുളക് പൊടിച്ചതുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് മാത്രം പൊടിച്ചതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് അധികം പൊടിച്ചതിന് ശേഷം പാത്രത്തിലാക്കാമെന്ന് വെച്ചിട്ട് അത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു. പിന്നെ എന്തൊക്കെ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോർമൽ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതെ നെക്സ്റ്റ് നമ്മുടെ ഫ്രീസർ തുറക്കാം. ഈ ഒരു ഏരിയ മൊത്തം ഫ്രീസറാണ് കേട്ടോ. ഇത് കണ്ടാൽ നിങ്ങൾ ഒന്നുകൂടെ ഞെട്ടും, കാരണം അത്രയും വിശാലമായ ഷോറൂമാണ് ഈ ഒരു ഭാഗം. ഒന്നുമില്ല കേട്ടോ, അന്നത്തെ ദിവസം വീഡിയോ എടുക്കുന്ന ദിവസം കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് അതുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ട്, അത് തൊണ്ടവേദന ആയതുകൊണ്ടാണ് കേട്ടോ അത് കഴിയാത്തത്, അല്ലെങ്കിൽ എപ്പോഴോ കഴിയേണ്ടതാണ് അതും. പിന്നെ ഒക്കെ ഫ്രീസർ ആയിട്ടുള്ളത് തന്നെയാണ് ഇവിടെ മൊത്തത്തിൽ. പിന്നെ എനിക്ക് ഈ ഒരു ഫ്രിഡ്ജ് യൂസ്ഫുൾ ആണോ ചോദിച്ചാൽ എനിക്ക് അല്ലാന്നേ പറയുള്ളൂ, കാരണം ഞാനങ്ങനെ ഫ്രിഡ്ജിലൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാത്തതുകൊണ്ട്. അല്ലാതെ ചിക്കനൊക്കെ ഒരുപാട്, ചിക്കനായാലും മീനായാലും ഒരുപാട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫ്രിഡ്ജാണിത്. ഞാൻ പിന്നെ വേണ്ടിയത് അപ്പപ്പം വാങ്ങുന്നത് കൊണ്ട് എനിക്കിത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനത്തെ തന്നെയല്ലേ വാങ്ങി വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മളെ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ജസ്റ്റ് കമൻറ്റിൽ ഇടുക കേട്ടോ. നിങ്ങൾ കമൻറ്റ്സ് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തഭിപ്രായം പറയാനുണ്ടെങ്കിലും അത് കമൻറ്റിൽ ഇടാം. ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.